ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു മൂവിയായിരുന്നു അജയന്റെ രണ്ടാം മോഷണം ആൻഡ് ഫൈനലി ദ മൂവിസ് ഇയർ എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ ഒരു കിഡിലെ മൂവി എനിക്ക് ഭയങ്കര തന്നെ ഇഷ്ടപ്പെട്ടു ആൻഡ് ഒരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് കൂടി തന്ന ഒരു സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന എസ്പെഷ്യലി ഈ ഒരു മൂവിടെ മേക്കിംഗ് പ്രസന്റേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഒക്കെ വേറെ ലെവലാണ് ഈ ഒരു മൂടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഫിക്ഷൻ ഫാന്റസി അഡ്വെഞ്ചർ തീമിനാണ് മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഈ ഒരു മൂവി നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യാം കാരണം എനിക്ക് ഒരു ഫിക്ഷൻ ഫാന്റസി അഡ്വഞ്ചർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു മുത്തശ്ശി കഥ കേൾക്കത്തിൽ അത് സിനിമയായിട്ട് കണ്ട എങ്ങനെയായിരിക്കും അതാണ് സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഈ മുത്തശ്ശി കഥയിലൊക്കെ കേൾക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സും ഫാൻറ്റസി ആയിട്ടുള്ള കാര്യങ്ങളും അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളും ഒരു വേറൊരു ലോകവും അവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളും സോ ഇങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് സോ എന്താണ് ശരിക്കും അജയന്റെ രണ്ടാം മോഷണം എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സിനിമയെ പറ്റി എന്താണ് ചോദിച്ചാൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല നിങ്ങളെ സിനിമ പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്താണ് അജയന്റെ രണ്ടാം മോഷ്ടം എന്നുള്ളത് ഒരു മൂന്ന് ജനറേഷൻ ആ ഒരു മൂന്ന് ജനറേഷനുള്ള മൂന്ന് ക്യാരക്ടേഴ്സ് അവരുടെ ലൈഫ് അവരുടെ ലൈഫിൽ വന്നു പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് അതാണ് ഈ സിനിമ അതിനെ വളരെ അടിപൊളിയായിട്ട് എന്നെ കാണിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോ ക്യാരക്ടേഴ്സും ഓരോ സിറ്റുവേഷൻസും അവരുടെ ആ ഒരു ലൈഫ് ഒക്കെ കാരണം എനിക്ക് ഇങ്ങനത്തെ കോൺസെപ്റ്റും സബ്ജക്ട്സും അല്ലെങ്കിൽ സ്റ്റോറി ടെലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോക്ക് ഫാൻറ്റസി അഡ്വഞ്ചർ ഒക്കെ സോ ആ ഒരു കോൺസെപ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സിനിമ ബ്ലെൻഡ് ചെയ്തു പോകുന്നുണ്ട് ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം ഈ ഒരു മൂടെ മേക്കിങ് ആണ് അടിപൊളിയിട്ടാണ് ഈ ഒരു മൂടെ എൻഡിയർ മേക്കിങ് ചെയ്തിരിക്കുന്നത് അതിപ്പോൾ സിനിമാറ്റോഗ്രാഫിയായാലും എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും വി എഫ് എക്സായാലും മ്യൂസ് ആയാലും എല്ലാം അടിപൊളിയാണ് ഈ മറ്റേ മാസീവായിട്ടുള്ള ഭയങ്കര ഗൂസ്പംസ് മറ്റും നമ്മൾ എണീറ്റ് ക്ലാപ്പ് അടിച്ച് ഭയങ്കര മാസ് സീക്വൻസ് അങ്ങനെ ഒന്നുമില്ല ും പ്രതീക്ഷ സിനിമ തിയേറ്ററിൽ പോകരുത് ഒരു ക്ലാസിക് സ്റ്റോറിയാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത് ഒരു ക്ലാസിക് സ്റ്റൈലിലാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്യുന്നെങ്കിലും ആക്ഷൻ സീക്വൻസ് ഒക്കെ വേറെ ലെവലാണ് ഒരുപാട് കിട്ടിലും ആക്ഷൻ സീക്വൻസ് ഉണ്ട് എസ്പെഷ്യലി മണിയന്റെ ഒരു ആ ഒരു ക്യാരക്ടർ കാണിക്കുമ്പോൾ ഉള്ള ഒരു ഷെയ്ഡിലുള്ള ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഒക്കെ വേറെ ലെവൽ ഐറ്റം ആണ് ആൻഡ് എസ്പെഷ്യലി എടുത്ത് പറഞ്ഞ വി എഫ് എക്സ് ആൻഡ് ത്രീ ഡിപ്പൊ നമ്മൾ വി എഫ് എക്സ് ഒരുപാട് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ഏരിയസിലൊന്നും വലിയ രീതിയിൽ വർക്ക് ആവത്തില്ല ചിലപ്പോൾ ചില ക്ലോസ് ഷോട്ട്സിലൊക്കെ ഒരു ഗ്രീൻ സ്ക്രീൻ ആയാലും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന് കോംബ് ചെയ്ത് വെച്ചിരിക്കുന്ന ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് കാണിക്കുക ും കൂടി വരുമ്പോൾ പറയേണ്ട ഒന്ന് രണ്ട് സീക്വൻസ് എനിക്ക് വർക്ക് ആവത്തത് ഈ സിനിമയിൽ പക്ഷേ മോർ ആ ഒരു വി എഫ് എക്സ് പാട്ട് ഒക്കെ അടിബുളറ്റ് ചെയ്തിട്ടുണ്ട് ആ ഓരോ സീക്വൻസും അത് ബ്ലെൻഡ് ചെയ്തു പോകുന്നുണ്ട് അല്ലാതെ എടുത്ത് പ്രൊജക്ട് ചെയ്യുന്നില്ല ഓക്കെ ഇന്ന ഏരിയയിൽ നമ്മൾ സി ജെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നമ്മൾ അത് ഇങ്ങനെ നിങ്ങൾ കാണണം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യണം അങ്ങനൊന്നുമില്ല ഓരോ സ്ഥലത്തും നല്ല അട്ടിബുളിനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട് അതായത് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ട് ഒരു വാട്ടർഫോൾ സീക്വൻസ് ഉണ്ട് പിന്നെ ഒരു ഫോറസ്റ്റിന്റെ സോ ഇങ്ങനത്തെ ഒരുപാട് സീക്വൻസിലൊക്കെ വി എഫ് എക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നില്ല അത് ആ ഒരു സീനിന്റെ ആ ഒരു എൻഡിയർ മേക്കിങ്ങിനോട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് തന്നെ പോകുന്നുണ്ട് എസ്പെഷ്യലി ത്രീ ഡി ഇന്ന് ഒരുപാട് സ്ഥലത്ത് ത്രീ ഡി വർക്ക് ആയില്ല എല്ലാവർക്കും ടു ഡി ആ കേട്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല ഞാൻ ട്രിവാൻഡം ഏരിയസ് പ്ലസിലാണ് സിനിമ കണ്ടത് ത്രീ ലായിരുന്നു ആ ഒരു ത്രീ ഡി എക്സ്പീരിയൻസായാലും അടിപൊളിയാണ് നമ്മളൊരു ത്രീ ഡി സിനിമയാണ് കാണുന്ന ഫീൽ നമുക്ക് കിട്ടത്തില്ല ആ ഒരു എൻറ്റയർ സിനിമയിൽ നമ്മളിങ്ങനെ അലിഞ്ഞങ്ങ് പോകും സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞ ശേഷം നമ്മൾ ആലോചിക്കണം ഓക്കെ നമ്മൾ കണ്ടത് ത്രീ ഡി ആണ് അല്ലെങ്കിൽ നമ്മളാ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എൻറ്റയർ വേൾഡിൻ്റെ അതങ്ങ് ആയിപ്പോ സിനിമ കണ്ട് പുറത്തിറങ്ങിയാലും ആ അവിടുത്തെ ആയാലും ആ ഒരു കാലഘട്ടമായാലും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ നല്ല രീതിക്ക് മെറായി പോകുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എൻ ഡി മൂവിയോട് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ആ ഒരു ത്രീ ഡി വർക്കൊക്കെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് നൈസ് നൈസ് ആയിട്ടുള്ള കുറെ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഓവറായിട്ട് ഇങ്ങനെ ഭയങ്കര ത്രീ ഡി കാണിക്കണം അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല വളരെ നൈസായിട്ട് ആ ഒരു സീക്വൻസ് ഒക്കെ അടിപൊളി ആയിട്ട് പ്രെസെന്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് എസ്പെഷ്യലി മ്യൂസിക് കുറെ കിഡ്ലാം ബിജിംസ് ഉണ്ട് ഒരു നൈസ് അടിപൊളി ആയിട്ടുള്ള പാർട്ടുണ്ട് അതുപോലെ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആയാലും എല്ലാം അടിപൊളി തന്നെ ചെയ്തിട്ടുണ്ട് ആൻഡ് എടുത്തു പറയേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം ഈ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ് ടൊവിനോ നിങ്ങൾ മുത്താണ് മനുഷ്യ കാരണം മൂന്ന് ജനറേഷൻസ് മൂന്ന് ക്യാരക്ടേഴ്സ് ആ ഒരു മൂന്ന് ക്യാരക്ടേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും അവരുടെ സ്റ്റൈലും ആ ക്യാരക്ടർ പ്രസന്റേഷനും എന്റെ പൊന്നെ കിട്ടിലോ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടിലോട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ എസ്പെഷ്യലി മണിയൻ ഒരു രക്ഷയില്ല ഞാനിപ്പോ ഇടയ്ക്ക് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ നമ്മുടെ സിനിമ കൊണ്ട് പുറത്തിറങ്ങിയാലും ആ ഒരു സിനിമയിലെ ക്യാരക്ടർ നമ്മുടെ കൂടെ തന്നെ കാണുന്നുള്ളത് അതുപോലെയാണ് മണിയൻ ഒരുപാട് ദിവസം നമ്മുടെ ലൈഫിൽ കാണും കാരണം അതുപോലെയാണ് ഈ സിനിമയിലെ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മുടെ സിനിമ കൊണ്ട് പുറത്തിറങ്ങിയാലും നമ്മളെ കൂടെ ആ ഒരു ക്യാരക്ടർ കുറച്ച് ദിവസത്തേക്ക് കാണും അത്ര കിട്ടിലോട്ടാണ് ടൊവിനോ ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ആ ഒരു മണിയൻ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ചില നേരത്തെ നോട്ട് ും ഡയലോഗും ആ ഒരു എന്താ പറയാ ആക്ഷൻ സീക്വൻസ് എല്ലാം അടിപൊളിയായിരുന്നു മറ്റുള്ള രണ്ട് ക്യാരക്ടേഴ്സും പോകുന്നതല്ല ഞാൻ പറയുന്നത് എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിരുന്നു പക്ഷേ മണിയൻ വെസ്റ്റിലേക്ക് എന്ത് പറയാം ഈ മൂന്ന് ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ മണിയൻ വെസ്ലേക്ക് വേറെ ലെവലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അജയനായാലും കുഞ്ഞിക്കേൾ കുഞ്ഞിക്കേൾ എന്ന് പറയുന്നതിലേക്ക് എന്ത് പറയാം ഈ മൂന്ന് ക്യാരക്ടേഴ്സും മൂന്ന് ഷെയ്ഡ്സ് ആണ് ഇപ്പം കുഞ്ഞിക്കേൾ എന്ന് പറയുന്ന ഒരു ഡിവൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാരിയർ ആണ് നമ്മുടെ മണിയൻ എന്ന് പറയുന്ന ഒരു കള്ളനാണ് അജയൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഒരു സാധാരണ ഒരു മനുഷ്യൻ സോ ഈ മൂന്ന് ക്യാരക്ടേഴ്സ് മൂന്ന് ഷെയ്ഡ്സ് അതെല്ലാം അടിപൊളിയായിട്ട് ടോവിനോ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഓരോ ക്യാരക്ടേഴ്സിലോട്ട് വരുമ്പോൾ അവരുടെ ഷെയ്ഡും അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ വേ ഓഫ് പ്രസന്റേഷനും സ്റ്റൈലും ഡയലോഗ് ഡെലിവറിയും ആ ഒരു സൗണ്ട് ആരും എല്ലാം പൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആൻഡ് ടൊവിനോ മാത്രമല്ല കേട്ടോ ഈ മൂവിൽ വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സും അട്ടിപൊളി ഇറങ്ങുന്നത് ഓരോ ക്യാരക്ടേഴ്സും ഒരു സ്ക്രീൻ സ്പേസ് ഉള്ള എല്ലാവരും അടിപൊളിയായിട്ട് പൊളിച്ചടിക്കിട്ട് തന്നെ പോയിട്ടുണ്ട് എസ്പെഷ്യലി സുരഭി ഉണ്ടല്ലോ സുരഭിയുടെ ഒരു ഉണ്ട് അതൊക്കെ കിഡിലിറങ്ങട്ടോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു ലെവലിലൊക്കെ മാറി അവർ ഷെയ് ഇടൊക്കെ ഒരു എന്ത് പറയുക ഒരു കിഡിലോ സാധനം ആയിരുന്നു ആ ഒരു എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു മൂവിലെനിക്ക് വർക്കാവാത്ത ഒരു പോഷൻ എന്ന് പറയുന്നത് കുറച്ച് അതായത് ഒരു പോർഷൻ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നു അത് കുറച്ച് കട്ട് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ആയിരുന്നേ കാരണം അത് ഭയങ്കര ലാഗ് എന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഏരിയ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല സോ ഓവറോൾ പറഞ്ഞ ഈ ഒരു മൂവിയുടെ ആ സ്റ്റാർട്ടിംഗ് തോടെ എൻഡ് വരെ ഞാൻ നല്ല രീതിക്ക് തന്നെ എൻജോയ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ എസ്പെഷ്യലി ആ സല്യൂട്ട് ടു ജിതിൻ ലാൽ ബ്രോ നിങ്ങൾ ഇത്രയും വർഷമൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയും പാടുപെട്ട് അല്ലെങ്കിൽ അതായത് ഒരു ടീസർ ഒക്കെ ഇറങ്ങി ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ട്രെയിലർ വരുന്നത് എന്നിട്ടാണ് സിനിമ എന്തായാലും ഒരു ആ ഏഴ് വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ടുള്ള സിനിമ ഇറക്കിയിരിക്കുന്നത് സോ അതിൻ്റെ എന്തായാലും സിനിമയിൽ കാണാനുണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടും അത്ര അടിപൊളി ആയിട്ട് തന്നെ മൂപ്പര് അത് ഡയറക്ട് വെച്ചിട്ട് മുപ്പരൊക്കെ പണി അറിയാം കാരണം ഫസ്റ്റ് പടമാണ് അതൊരു മുപ്പത് കോടി ബജറ്റിലൊക്കെ പുള്ളിക്കാരനവിശ്വാസം ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്തു അതിനെ ഇത്രയും വലിയ ഒരു പാൻ ഇന്ത്യൻ മൂവിയാക്കി ഒരു ആക്ടറുടെ ഒരു അമ്പതാത്ത പടമാണ് സൊ അമ്പതാത്ത പടം എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു നടനും അത് ഒരു എന്താ പറയുക മൈൽ സ്റ്റോൺ ആണ് അതിനെ ഇത്ര അടിപൊളി എന്നെ ജിതിൻലാൽ ചെയ്തു വെച്ചിട്ടുണ്ട് സോ എന്തായാലും സിനിമ കണ്ടു നോക്കുക ഒരിക്കലും ടു ഡിയിൽ ഒന്ന് പോയി കാണരുത് ത്രീ ഡിയിൽ തന്നെ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുക ചില പോർഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവത്തില്ല നമ്മൾ ത്രീ ഡി ആണ് കാണുന്നത് അത്ര അടിപൊളി ആയിട്ടാണ് ഒരു എൻറ്റയർ സീൻ്റെ എക്സിക്യൂഷൻ വന്നിരിക്കുന്നത് സോ എന്തായാലും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യൂ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്